ഹായ് ഹലോ, വെൽക്കം ടു സൗത്ത് ആഫ്രിക്കൻ മല്ലു വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കിവിടെ സ്കൂള് തുറക്കുന്ന ദിവസമാണ് കേട്ടോ. നേഹന ഉറക്കിയൊക്കെ ഇന്ന് കുറേ നാളായിട്ട് അവർ വീട്ടിലിരിക്കണമായിരുന്നു. അപ്പോൾ ഇന്ന് അവധിയൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും സ്കൂളിലോട്ട് പോകുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പതുക്കെ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ ഞാൻ നെക്സ്റ്റ് ഞാൻ ചായ ഉണ്ടാക്കുവാണ്. അതുപോലെ എനിക്കൊരു കാപ്പി. അപ്പം ഞങ്ങളുടെ ചായ ഉണ്ടാക്കലും കാപ്പി ഉണ്ടാക്കലൊക്കെ ഇങ്ങനെയുണ്ടാ എളുപ്പപ്പണിയാണ്. കാരണം വീക്ക് ഡേയ്സിലൊക്കെ നമുക്ക് എന്തായാലും തിരക്കാണല്ലോ. അപ്പം നമുക്കങ്ങനെ അധികം സമയമൊന്നും അവിടെ കളയാനില്ല. അപ്പോൾ എളുപ്പത്തിലൊരു ചായ അല്ലെങ്കിൽ കാപ്പി, അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചൊക്കെ ചായയൊക്കെ ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് ഇരുന്നങ്ങ് കുടിക്കും. അല്ലാത്ത ദിവസമൊക്കെ ഇതൊക്കെ തന്നെ, എപ്പോഴും എളുപ്പത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ജോലി ഭാരമൊക്കെ കുറക്കാനായിട്ട് ഒരു ടിപ്സ് പറയട്ടെ. നമ്മൾ എന്ത് സാധനം എടുത്താലും അപ്പം തന്നെ നമ്മളൊന്ന് തിരിച്ചെടുത്ത് വെച്ചേക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കി കണ്ട അവിടെ ഇപ്പോൾ ചെറുതായിട്ട് സ്പിൽ ചെയ്തെങ്കിൽ അപ്പം തന്നെ അങ്ങ് തുടക്കുക. അപ്പോൾ നമുക്ക് അത് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല. അല്ലാന്നുണ്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ പ്രാന്ത് പിടിക്കും, അതുപോലെ ആയിപ്പോവും. അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് പ്ലാൻ ചെയ്തേക്കുന്നത് ഹോട്ട് ഡോഗ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വിയന്നയാണ് കേട്ടോ, ചിക്കൻ ബ്രസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിയന്ന, അതാണ് ഞാനിന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അതാണ് ഹോട്ട് ഡോഗിൽ ഞാൻ ഉള്ളിൽ വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് വിയന്ന ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹോട്ട് ഡോഗിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വെക്കുന്നത് ക്യൂക്കുംബറാണ് കേട്ടോ. അപ്പോൾ ക്യൂക്കുംബർ തേങ്ങ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബണ്ണ് റോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. റോൾസ് എടുത്ത് നമുക്കിനി അത് കട്ട് ചെയ്ത് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര സിമ്പിളാട്ടോ. ഇന്നിപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായതുകൊണ്ടും കുറേ ദിവസമായിട്ട് ഇതൊന്നും ഞാൻ ചെയ്യാത്തതുകൊണ്ടും എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. അപ്പം നമ്മൾ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഇത് വയ്ക്കും, വിയന്ന വയ്ക്കും, പിന്നെ അതുപോലെ തന്നെ ക്യൂക്കുംബർ വയ്ക്കും, ടൊമാറ്റോ സോസ് ഒഴിക്കും കേട്ടോ. ഇത്രേ ഉള്ളൂ, വളരെ ഈസി. അങ്ങനെ എളുപ്പത്തിലെല്ലാം ഞാൻ ആദ്യമായി തന്നെ മിക്സ് ചെയ്യണം. കുട്ടികൾക്കും വേണ്ടുള്ള എല്ലാം ആദ്യം അങ്ങനെ ആക്കിയതിന് ശേഷം ഇത് ഞാൻ പാക്ക് ചെയ്യുവാണ്. ആദ്യം വിയന്ന വെച്ചു, അതിനുശേഷം ഫ്രൂട്ട്സാണ് കേട്ടോ ഇവർക്ക് മെയിനായിട്ട് ഞാൻ വെക്കണത്. അപ്പോൾ മുന്തിരി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പ്ലം വയ്ക്കും, പിന്നെ കുറച്ച് ഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും വയ്ക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെയാണ് വയ്ക്കുകയാണ്. ഇപ്പോൾ നേഹയ്ക്കാണെങ്കിലും നോറയ്ക്കാണെങ്കിലും നിക്സിനാണെങ്കിലും ഒരേപോലെ വയ്ക്കും കേട്ടോ, ഇതുപോലെ. പിന്നെ ഇതൊരു ലഞ്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പിള്ളേർ ഇവിടെ സ്കൂൾ വിട്ടിട്ട് അവർ ഒരു ഒന്നര മണിയാകുമ്പോൾ ഇവർ സ്കൂൾ വിട്ട് വരും കേട്ടോ. ഇവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്ക് ഇവർ വീട്ടിൽ നിന്ന് പോകും. 7:30 ആകുമ്പോൾ ഇവർക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ കഴിയുന്നത് ഒരു 1:30 ആകുമ്പോൾ കഴിയും. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ അവർ വീട്ടിൽ വന്ന് കഴിക്കും കേട്ടോ. അതുപോലെ ഞാൻ രാവിലെ ഞാൻ കുട്ടികൾ ചായയും കാപ്പിയും ഒന്നും കുടിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. സ്കൂളുള്ള ദിവസങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പഴം ഇങ്ങനെ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 4-5 ഡേറ്റ്സ് ഇടും, എന്നിട്ട് പാലൊഴിക്കും, എന്നിട്ട് ഇത് അടിച്ചങ്ങ് എടുക്കും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട്സ് ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നട്ട്സൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് ഇതിങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം അതാണ് ഞാൻ പിള്ളേർക്ക് രാവിലെ കഴിക്കാൻ കൊടുക്കുന്നത്. പിന്നെ ഇവരൊരു 10 മണിക്കത്തെ ഇവരുടെ ബ്രേക്കിൻ ടൈമിൽ അവരിപ്പോൾ ഞാൻ പാക്ക് ചെയ്തേക്കണ ഫുഡ് എടുത്ത് അവർ ബ്രേക്ക് ടൈമിൽ അവർ കഴിക്കും. അല്ലാണ്ട് ഇതിങ്ങനെ രാവിലെ ഈ കുട്ടികൾ രാവിലെ ഒന്നും കഴിച്ചിട്ട് പോകില്ല കേട്ടോ. അവർക്കങ്ങനെ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള കുട്ടികളാണ്. ഒന്നെങ്കിൽ ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ റാഗി ഒരു കുറുക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് സ്ഥിരം ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവർ രാവിലെ ഇതാണ് അവർ കുടിച്ചിട്ട് പോകണത് കേട്ടോ. എന്നും ചിന്തിക്കണ പോലെ തന്നെ ഇന്നും കുറച്ച് നേരത്തെ പോകണമെന്നൊക്കെ ചിന്തിച്ചു, പക്ഷേ നടക്കില്ല കേട്ടോ, ഒരിക്കലും നടക്കാറില്ല.
അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായി. ലേറ്റായി മീൻസ് ഇത്രയും നേരത്തെ പോവുകയാണെങ്കിൽ എനിക്ക് അവിടെ കുറച്ച് തിരക്ക് കുറവാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഇത്തിരി എളുപ്പമുണ്ടാവും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന ദിവസമാകുമ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്ന് നേരത്തെ പോകണമെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ വീട്ടിലിരിക്കണതുകൊണ്ടും അങ്ങനെ കാര്യങ്ങളൊന്നും അങ്ങനെ ഫാസ്റ്റായിട്ട് പോയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. ഒരു 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 5 മിനിറ്റും കൂടി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ പിള്ളേരോട് പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു, നമുക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കണ്ടോ ഭയങ്കര ബ്ലോക്കായിരിക്കും, ഈ കുട്ടികളുടെ സ്കൂളിൻ്റെ അങ്ങോട്ട് എത്തുന്തോറും ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ പേടിയാവും. ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു പേടി തോന്നും. എന്നത്തെയും പോലെ തന്നെ ഞങ്ങൾ ഇന്നും തീരുമാനം എടുത്ത് നാളെ മുതൽ എന്താണെങ്കിലും കുറച്ചുകൂടി നേരത്തെ എന്താണെങ്കിലും പോകുന്നു കേട്ടോ. ഒരിക്കലും നടക്കാറില്ല. ഓക്കെ ബൈ. സ്കൂൾ തുറക്കുന്ന ദിവസത്തെ ഒരു തിരക്കാണ് കേട്ടോ. നിങ്ങളെ കാണുന്നത് നോക്കി സൂചി കയറ്റാനായിട്ടിടില്ല. ഇതുപോലെ തിരക്കാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മളൊന്ന് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞല്ലോ, ഒരു ഭയങ്കര ചടങ്ങാട്ടോ. ഹാ, അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ സ്കൂൾ തുറക്കുന്ന ദിവസം കേട്ടോ. കൂടുതലും ഈ ദിവസങ്ങളിലായിരിക്കും കേട്ടോ സ്കൂൾ തുറക്കുന്ന ദിവസമായിരിക്കും ഇത്രയും തിരക്ക്. കാരണം കുട്ടികളുടെ കയ്യിലൊക്കെ സ്റ്റേഷനറി ഉണ്ടാവും, അവരുടെ ബാഗൊക്കെ ഹെവി ആയിരിക്കും. അപ്പോൾ പാരൻസ് എന്താണെങ്കിലും അവരെ കൊണ്ട് ആക്കും. അല്ലാത്ത ദിവസങ്ങളിൽ അവർ വാക്ക് ചെയ്തും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ അവർ യൂസ് ചെയ്യും കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ, ഇപ്പം നിങ്ങൾ കാണുന്നത് നോറയുടെ ഒക്കെ സ്കൂളാണ്. അതൊരു വലിയ ഏരിയയാണ്. അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ പല സൈഡിലായിട്ടും ഇതുപോലെ തിരക്കുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ നേഹയുടെയൊക്കെ സ്കൂളാണ്. സ്കൂളെന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെയാണ് കാണുന്നത്. ഉള്ളിലോട്ട് കുറച്ച് പോകണം. അപ്പം നേഹ ഞാൻ ഇവിടെ നിർത്തും. നേഹ ക്രോസ് ചെയ്ത് അങ്ങ് നടന്നു പോകും. അപ്പതേ ഞാൻ തിരിച്ചെത്തി. കുട്ടികളെയൊക്കെ കൊണ്ടേ സ്കൂളിലാക്കി ആ തിരക്കിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതേ ഞാൻ വീട്ടിലെത്തി. ഞാനുള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ. ഇവിടെ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിൽ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു അപ്പൊ എന്റെ കുട്ടികള് നേഹ നോറയൊക്കെ ഇന്ന് സ്കൂളിലോട്ട് പോയി. അവർക്കിപ്പോ രണ്ട് വലിയ വെക്കേഷൻ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞത്, 2 മാസത്തെ വെക്കേഷൻ ആയിരുന്നു ഇപ്പോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവരുടെ ഇന്ന് സ്കൂളിലോട്ട് പോയി. അപ്പൊ നേഹ അതേ ഗ്രേഡ് 11ലോട്ടായി, നോറ ആണെങ്കിൽ ഗ്രേഡ് 7ലോട്ടായി. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കുട്ടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് വലുതായി അങ്ങ് പോണത് അല്ലെ. എനിക്കിപ്പോഴും നേഹനെ കൊണ്ടുപോയിട്ട് ഗ്രേഡ് 1 കൊണ്ടാക്കിയത് മാത്രമേ എനിക്കിപ്പോഴും ഓർമ്മയുള്ളൂ. അപ്പൊ നോക്കും ഗ്രേഡ് 11 എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അതുപോലെയാണ് കാര്യങ്ങള്. അപ്പൊ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം അവർക്ക് എപ്പോഴും ഒരു പുതിയ അവർക്ക് സ്കൂളിൽ പോണത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് വീട്ടിലെന്ന് പറഞ്ഞാൽ അവര് തനിയല്ലേ. അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കൂളിൽ പോകാൻ ഭയങ്കര താല്പര്യമാണ് പിള്ളേർക്കൊക്കെ. ഇത് ഒരു ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ. അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ. സ്കൂള് തുറക്കുന്ന ഒരു ദിവസത്തില് രാവിലെ മുതല് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വരുന്നവരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയില് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.